െ തിബ്ബു സ്വലാത്ത് തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരും ചൊല്ലണേ, അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എന്ത് രോഗമാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും തിബ്ബു സ്വലാത്തിനോട് അല്ലാഹു ഞങ്ങൾ അല്ലാഹു നമുക്ക് ശിഫ തരട്ടെ. ക്യാൻസർ എന്ന മാരകമായ രോഗം വന്ന് തളർന്നു പോയവരുണ്ട്. അല്ലാ കീമോ ചെയ്ത് വീണ്ടും ക്യാൻസർ മടങ്ങി വന്ന് മരുന്ന് കുടിക്കുന്നുണ്ട്. അല്ലാഹുവേ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വേദന സഹിക്കാൻ കഴിയാതെ പുളയുന്ന രോഗികളില്ലേ. അപകടം പറ്റി സുഖമില്ലാതെ കിടക്കുന്ന രോഗികളില്ലേ. തളർന്നു പോയ രോഗികളില്ലേ. നടക്കാൻ കഴിയാതെ അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന കിടത്തത്തിൽ കിടന്ന് അല്ലാ മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്ന രോഗികളില്ലേ. മാസങ്ങളായി വെന്റിലേറ്ററിലാണ്, ഐസിയിലാണ്. മഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ടൊരു വക്കീല് പ്രഷർ കയറിയിട്ട് അല്ലാ വെന്റിലേറ്ററിലാണ്. യാ അല്ലാ അങ്ങനെ തുടങ്ങി എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിത, ഒരു സഖാഫി ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഒപ്പം വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ നമ്മൾ ആ ഉപ്പാക്ക് വേണ്ടി ദുആയിരുന്നേ. ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ സ്വലാത്താണ് ഞങ്ങളെ ചൊല്ലുന്നത്, വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളെ ചൊല്ലുന്നത്. അല്ലാ എല്ലാവർക്കും എല്ലാവർക്കും ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ മനസ്സറിഞ്ഞ് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ بصاري وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. ورمون صلاة قولي شلو غيان مميني غلي لنغل شريرة الفيدري اللباغت لنغل كي وچ شلو غا സ്വലാത്തിലൂടെ നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. എത്ര വലിയ രോഗമാണെങ്കിലും സ്വലാത്തിലൂടെ മാറ്റിത്തരണം അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കയ്യിൽ ഒരു മുഖമെല്ലാം തടവുക, ശരീരഭാഗങ്ങളെല്ലാം തടവുക. എല്ലാവരും ചൊല്ലിയേ, എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലിയേ ദുആ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. ارحم الراحمايا ملك الجبارايا രാജാദി രാജനായ അല്ലാ, പരിശുദ്ധമായ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. കുതുബുല്ലാലം ശൈഖുനാ സിയം വലിയുള്ള അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ എന്തിനിയത്താണോ ഉള്ളത് തിബ്ബുസ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് കുത്തുബുല്ലാലമിന്റെ ബറക്കത്ത് കൊണ്ട് ആ നീയത്തിനെ സാധിപ്പിക്കുക അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കുക അല്ലാ. ഇഖ്ലാസും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിലേക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട് അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ റഹ്മാനെ. അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ. നെഞ്ചുവേദന മാറ്റിത്തരണമല്ലാ. തലവേദന മാറ്റിത്തരണമല്ലാ. ശരീരഭാഗത്തുള്ള വേദനകളും കടച്ചിലുകളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ശിഫയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ രാജാദി രാജനായ അല്ലാ. ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് റബ്ബേ, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. വീട്ടിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അല്ലാ, നീ അവർക്കെല്ലാ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റണേ. കുയക്ക് മാറ്റണേ. കിതപ്പ് മാറ്റണേ. നടക്കാൻ കഴിയാത്ത ഞങ്ങളെ മക്കളെ നീ നടത്തിപ്പിക്കണേ റഹ്മാനെ. സംസാരിക്കാൻ കഴിയാത്ത മക്കളെ സംസാരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ കണ്ണിന് കാഴ്ച തരണേ അല്ലാ. കാതിന് കേൾവി ശക്തി തരണേ അല്ലാ. ശരീരത്തിൻ്റെ വേദനകളെ മാറ്റിത്തരണേ അല്ലാ. സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്തണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ. ആഫിയത്ത് നൽകണേ. ദീർഘായുസ് നൽകണേ. ക്ഷീണങ്ങളെ മാറ്റണേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ അല്ലാ. തൈറോയ്ഡ് വെരിക്കോസിസ് സോറിയാസിസ് സമവാദ രക്തവാദ സുഖപ്പെടുത്തണേ അല്ലാ. ആസ്മയും അലർജിയും ശ്വാസം മുട്ടലും കിതപ്പും അപസ്മാരവും പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും ശരീരവേദനയും സുഖപ്പെടുത്തണേ അല്ലാ. ശരീരം മുളുക്കിയത് കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉരവേദന വയറുവേദന കൈകാലുമുട്ട് ഷോൾഡർ വേദന അല്ലാ സുഖപ്പെടുത്തണേ റഹ്മാനെ. സുഖപ്പെടുത്തണേ റഹ്മാനേ. സുഖപ്പെടുത്തണേ റഹ്മാനേ.
അറുഹമുറാഹിമായ അല്ലാ റബ്ബേ, ഭക്ഷണം വെള്ളം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ ശിഫ നൽകി അവർക്ക് പഴയതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. ഒരു സഹോദരൻ വന്നിരുന്നു, ഉസ്താദേ ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കാൻ കഴിയുന്നത്, എന്റെ തൊണ്ടയുടെ ഭാഗത്തിനൂടെ ഭക്ഷണം ഇറങ്ങുന്നില്ല ഉസ്താദേ. അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനെ. സഹർ ബാധിച്ചത് ബാത്തുലാക്ക് അല്ലാ, കണ്ണേർ ബാധിച്ചത് ബാത്തുലാക്ക് അല്ലാ, നാപ്പോരെ ബാധിച്ചത് ബാത്തുലാക്ക് അല്ലാ, കൈവിഷം ബാധിച്ചത് മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ബാത്തുലാക്ക് അല്ലാ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, ഷറുകളെല്ലാം ബാത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസും ഈമാനും തഖ്വയും ഞങ്ങളിൽ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. അർഹമുറാഹിമായ അല്ലാ ഞങ്ങൾക്ക് റാഹത്തുള്ളൊരു വീട് നൽകണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണേ റഹ്മാനെ. നല്ല റാഹത്തുള്ളൊരു സ്ഥലം നൽകണേ അല്ലാ. റോഡില്ലാത്തവർക്ക് റോഡ് നൽകണേ അല്ലാ. കരണ്ട് ഇല്ലാത്തവർക്ക് കരണ്ട് നൽകണേ അല്ലാ. കിണറ്റിൽ വെള്ളം തരണമല്ലാ. കുയൽ കിണറിൽ വെള്ളം തരണമല്ലാ. വെള്ളം കുറഞ്ഞവരെ, വെള്ളത്തിന് രുചി വ്യത്യാസം വന്നവരെ, കിണർ കുഴിച്ചൊപ്പം പാറ കണ്ടവരെ, കുയൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്തവരെ, അല്ലാ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് അതിലേറെ ഖൈറായ ജോലിയിലേക്ക് നീ തിരിച്ചു നൽകണേ റഹ്മാനെ. ഞങ്ങളെ ബിസിനസ്സുകളിൽ ഖൈറും ബറക്കത്തും നൽക റബ്ബേ. ഞങ്ങളെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽക റബ്ബേ. ഞങ്ങളെ കൃഷികളിൽ ബറക്കത്ത് നൽക റബ്ബേ. ഞങ്ങളെ തൊഴിലുകളിൽ ബറക്കത്ത് നൽക റബ്ബേ. കൃഷിയിലും പറമ്പിലും തോട്ടങ്ങളിലും കച്ചവടങ്ങളിലുമെല്ലാം നീ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ. അവരുടെ ജോലികൾ, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ കച്ചവടങ്ങളെ എല്ലാത്തിലും ബറക്കത്ത് നൽകണേ. റഹ്മത്ത് നൽകണേ, റാഹത്ത് നൽകണേ അല്ലാ. വിദേശത്തേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ യാത്രയെല്ലാം റാഹത്തിലാക്കണേ. മെഡിക്കല് പാസ്സാവാത്തവരുണ്ട്, പാസ്സാക്കി കൊടുക്കണം അല്ലാ. ഇഖാമ കിട്ടാത്തവരെ അല്ലാ നീ ആ പ്രോബ്ലം പരിഹരിക്കണേ റഹ്മാനെ. ശമ്പളം കിട്ടാത്തവരുണ്ട്, നീ നൽകണേ അല്ലാ. അല്ലാഹുവേ കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന ഞങ്ങളെ ചെറുപ്പക്കാരെ, ഞങ്ങളെ പെങ്ങന്മാരെ, അറിവിന്ദിരാമൻ കുടുംബങ്ങളെ അല്ലാ നീ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. കല്യാണങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ.
തീരുമാനിച്ച് വച്ച കല്യാണങ്ങളെ വളരെ ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലേബർ റൂമിലുള്ള സഹോദരിമാരുണ്ട് അല്ലാഹ്, നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. അവരുടെ വിഷമങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ, നല്ല പഠനം നൽകണേ, നല്ല ഓർമ്മശക്തി നൽകണേ, നല്ല വിദ്യാഭ്യാസം നൽകണേ, പരീക്ഷകളിൽ വിജയം നൽകണേ, പരീക്ഷകളിൽ വിജയം നൽകണേ, പരീക്ഷകളിൽ വിജയം നൽകണേ. നിൽക്കുന്ന മക്കളുണ്ട് അല്ലാഹ്, നല്ല വിജയം കൊടുക്കണേ റഹ്മാനേ. എക്സാമിലൊക്കെ നല്ല റാഹത്ത് നൽകണേ അല്ലാഹ്. ഇന്റർവ്യൂ പാസ്സാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വേണ്ടാത്ത പ്രേമത്തിൽ കുടുങ്ങിയ മക്കളെ മനസ്സ് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ മനസ്സിലേക്ക് മുത്തു നബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ് കമന്റിലൂടെ ദുആക്കാൻ വേണ്ടി എഴുതുന്നവരെ, വസിയത്തുകൾ പറയുന്നവരെ, യൂട്യൂബിലോ ഫേസ്ബുക്ക് ലൈവിലും ആമീൻ പറയുന്നവരെ, വിഷമങ്ങളൊക്കെ പറയുന്നവരെ, സങ്കടങ്ങളൊക്കെ പറയുന്നവരെ, റബ്ബേ അല്ലാഹ് അവരുടെ വിഷമങ്ങള്, അവരുടെ പ്രയാസങ്ങളാണ് കമന്റിലൂടെ അവർ എഴുതി വിടുന്നത്. അല്ലാഹുവേ, അതിനെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ സങ്കടങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ, ഈമാൻ സലാമത്താക്കണേ, ഒരു നല്ല മരണം തരണേ, ഒരു നല്ല മരണം തരണേ, ഒരു നല്ല മരണം തരണേ. മരിക്കുന്നതിന് മുമ്പ് പലതവണയായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം തരണം അല്ലാഹ്. തങ്ങളെ കാണാൻ ഭാഗ്യം തരണം അല്ലാഹ്. തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. മുജ്ജ ഹബീബായ തങ്ങളെ കാണാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത മലപ്പുറത്തുള്ള ഷോപ്പ് അല്ലാഹ് നീ അതിൽ ബർക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹ് നീ അതിൽ റാഹത്ത് നൽകണേ അല്ലാഹ്. നല്ല കച്ചവടം നൽകണേ അല്ലാഹ്. ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളിൽ റഹ്മാനേ, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ, അതിലെല്ലാം നീ റഹ്മത്ത് നൽകണേ. മരിക്കുന്നതിന് മുമ്പ് പലതവണയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. തങ്ങളെ പലതവണയായി കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്.
സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ. തങ്ങളോടുള്ള മഹബത്തിനെ ഞങ്ങളെ മനസ്സിലേക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. തങ്ങളോടുള്ള മഹബത്തിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അറിവിന്നിലാവ് കാണുന്ന ഉമ്മമാരെ, അറിവിന്നിലാവ് കാണുന്ന ബാപ്പമാരെ, അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങളെ, അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, അവർക്ക് നീ ഖൈറ് നൽകണേ, അവർക്ക് നീ റാഹത്ത് നൽകണേ. ഇന്നിവിടെ വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനേ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ. അവരെ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, അറിവിന്നിലാവ് ആരെല്ലാം കാണുന്നു, ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നു, അറിവിന്നിലാവിന്റെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് തരുന്ന കൂട്ടുകാരുടെ മജ്ലിസിലെ വെള്ളം വെക്കുന്നവര്, ചീരണി ഉണ്ടാക്കാൻ പറയുമ്പോ ചീരണി ഉണ്ടാക്കുന്നവർ, ടി വിയിലൂടെ, ലാപ്ടോപ്പിലൂടെ, മൊബൈലിലൂടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങള്, അല്ലാ അല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സമാധാനവും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. റബ്ബേ, ഇനി ഞങ്ങൾ ഹദ്ദാദ് റാതീബ് ചൊല്ലാൻ പോവാണ്. ഹദ്ദാദിന്റെ ബറക്കത്ത് കൊണ്ട്, ഹദ്ദാദിലെ ദിക്റുകളെ ബറക്കത്ത് കൊണ്ട് അല്ലാ നീ ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ റഹ്മാനേ. സാധുവായ എന്റെ ഉമ്മാന്റെ ആണ്ടിന്റെ വന്ന അറിവിന്നിലാമിന്റെ കുടുംബങ്ങളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, റബ്ബേ നീ അവർക്ക് ബറക്കത്തു നൽകണേ, റാഹത്തു നൽകണേ, സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളെ മരണപ്പെട്ടുപോയ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബങ്ങളെ കൂടെ സ്വർഗം നൽകണേ അല്ലാ. അറിവിന്ദിലാവിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സഹായിച്ചവരുണ്ട്, നീ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. الحمد لله رب العالمين.